Welcome to IKTHSS. ഹായ്, എല്ലാ ശ്രോതാക്കൾക്കും IKTHSS റേഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ റിദ കിബീർ, എന്നോടൊപ്പം ഷഹ്മ. ഗുഡ് മോർണിംഗ് ഷഹ്മ. ഗുഡ് മോർണിംഗ് റിയ. എല്ലാ ശ്രോതാക്കൾക്കും ദേശീയ കായിക ദിനാശംസകൾ. ഓ, ഇന്ന് ഓഗസ്റ്റ് 29 ആണല്ലോ അല്ലേ. നമ്മുടെ കായിക ദിനത്തെ കുറിച്ച് വിശദമായി ആർക്കും കൂടുതലായി അറിയില്ല എന്ന സങ്കടകരമായ അവസ്ഥ സത്യം തന്നെയാണ്. ആ, പിന്നെയുള്ള ആകെ ആശ്വാസം ഇന്ന് നീ വിശദമായി പറഞ്ഞു കൊടുക്കുമല്ലോ. ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ധ്യാൻ ചന്ദ് എന്ന ഹോക്കി മാന്ത്രികനോടുള്ള ആദര സൂചകമായാണ് ധ്യാൻ ചന്ദ് ജനിച്ച ഓഗസ്റ്റ് 29 ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. രാജീവ് ഗാന്ധി കേൾരത്ന പുരസ്കാരം, അർജുന പുരസ്കാരം, ദ്രോണാചാര്യ പുരസ്കാരം തുടങ്ങിയ ദേശീയ കായിക പുരസ്കാരങ്ങൾ ദേശീയ കായിക ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് സമ്മാനിക്കപ്പെടുന്നു. ഇനി ആരാണ് ധ്യാൻ ചന്ദ് എന്ന് അറിയണ്ടേ? തീർച്ചയായും. ഇന്ത്യക്ക് തുടർച്ചയായി 3 തവണ ഒളിമ്പിക്സിൽ ഹോക്കി സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത ടീമിലെ സുപ്രധാന കളിക്കാരനായിരുന്നു ധ്യാൻ ചന്ദ്. 1905 ഓഗസ്റ്റ് 29 ഉത്തർപ്രദേശിലെ അലഹബാദിലായിരുന്നു ധ്യാൻ ചന്ദിന്റെ ജനനം. 1928 ധ്യാൻ ചന്ദ് ആദ്യമായി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഹോക്കി കളിയിലെ ഒരു മാന്ത്രികനായാണ് ഹോക്കി പ്രേമികൾ അദ്ദേഹത്തെ കണക്കാക്കിയത്. ധ്യാൻ ചന്ദ് യുഗം ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. 1936 ഒളിമ്പിക്സിൽ ജർമ്മനിയെ ഇന്ത്യ തോൽപ്പിച്ചപ്പോൾ ഹിറ്റ്ലർ നൽകിയ ഒരു അത്താഴ വിരുന്നിൽ ധ്യാൻ ചന്ദ് സംബന്ധിച്ചു. ഇന്ത്യൻ കരസേനയിൽ ലാൻസ് കോർപ്പറൽ ആയിരുന്ന ധ്യാൻ ചന്ദിന് ഹിറ്റ്ലർ ജർമ്മനിയിൽ സ്ഥിര താമസമാക്കണമെന്ന കരാറോടെ ജർമ്മൻ ആർമിയിൽ കേണൽ പദവി വാഗ്ദാനം ചെയ്തു. എന്നാൽ ധ്യാൻ ചന്ദ് അത് നിരസിച്ചു. ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹത്തിന് മേജർ പദവി നൽകുകയും 1956 പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. 1979 December 3 അദ്ദേഹം അന്തരിച്ചു. ശ്രോതാക്കൾക്കായി വാർത്ത വായിക്കുന്നത് ശിഖ പ്രസാദ്. നമസ്കാരം ഏവർക്കും, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. അവസാന വർഷ സർവകലാശാല പരീക്ഷകൾ നടത്താതെ വിദ്യാർത്ഥികളെ ജയിപ്പിക്കാൻ സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി. നീറ്റ് JEE പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് 6 സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയിൽ. 77,266 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ വെള്ളിയാഴ്ച ലോകത്ത് ഏറ്റവും അധികം രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമായി ഇന്ത്യ. 2,500 കടന്ന് കേരളം. രോഗബാധിതർ 70,000. മഞ്ചേരിയിൽ 2-ാമത്തെ കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രം തുറന്നു. കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിനായി ദുബായിലെത്തിയ ചെന്നൈ സൂപ്പർ കിങ്സ് സംഘത്തിലെ 10 പേർക്ക് കോവിഡ്. ഇക്കൊല്ലത്തെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ പ്രശസ്ത അത്ലറ്റിക് കോച്ച് പുരുഷോത്രായ് അന്തരിച്ചു. വാർത്തകൾ വിശദമായി. അവസാന വർഷ സർവകലാശാല പരീക്ഷ നടത്താതെ വിദ്യാർത്ഥികളെ ജയിപ്പിക്കാൻ സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി. ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ച് പരീക്ഷ റദ്ദാക്കാനാവില്ല. September 30 പരീക്ഷ നടത്താൻ സാധിച്ചില്ലെങ്കിൽ തീയതി നീട്ടാൻ സംസ്ഥാനങ്ങൾക്ക് UGCയെ സമീപിക്കാം. NEET JEE പരീക്ഷകൾ മാറ്റിവെക്കണം. 6 സംസ്ഥാനങ്ങൾ സുപ്രീംകോടതി. 77,266 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ വെള്ളിയാഴ്ച ലോകത്ത് ഏറ്റവും അധികം രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമായി ഇന്ത്യ. 25,85,030 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 2-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 2,500 കടന്ന് കേരളം. രോഗബാധിതർ 70,000. സംസ്ഥാനത്ത് ഇതാദ്യമായി പ്രതിദിനം കോവിഡ് രോഗികളുടെ എണ്ണം 2,500 കടന്നു. മഞ്ചേരിയിൽ 2-ാമത്തെ കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രം തുറന്നു. കൂടുതൽ വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. സ്വർണ്ണക്കടത്ത് കേസിലെ 1-ാം പ്രതി PS സരിത്ത് വഴിയാണ് ജനം TV ചാനൽ കോ ഓർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരെ പരിചയപ്പെട്ടതെന്ന് സ്വപ്ന കസ്റ്റംസിന് നൽകിയ മൊഴിയിൽ. തൃശൂർ KSU ജില്ലാ സെക്രട്ടറി മീൻപിടുത്തക്കാരൻ്റെ വേഷമണിഞ്ഞ് കോവിഡ് കാലത്ത് അന്നത്തിനുള്ള വക സമ്പാദിക്കുന്നു. MA പൊളിറ്റിക്കൽ സയൻസ് ബിരുദ്ധധാരിയായ നിതീഷ്. ഇതിൽ നിതീഷിന് കടലോളം അഭിമാനം. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം. ഫോറൻസിക് ഫലം 2 ദിവസത്തിനകം ലഭിച്ചേക്കും. സാമുദായിക വേർതിരിവുകൾ നിലനിൽക്കുന്ന വട്ടവടയിൽ പിന്നോക്ക ജാതിക്കാരായ ചക്ലിയ വിഭാഗത്തിലുള്ളവർക്ക് ബാർബർ ഷോപ്പിൽ പ്രവേശനമില്ല. 700 കുടുംബങ്ങൾക്കാണ് മുന്നോക്ക ജാതിക്കാരുടെ എതിർപ്പ് മൂലം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മുടിവെട്ടേണ്ട ഗതികേടുള്ളത്. ഇന്ന് ദേശീയ കായിക ദിനം. ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ധ്യാൻ ചന്ദ് എന്ന ഹോക്കി മാന്ത്രികനോട് ആദര സൂചകമായിട്ടാണ് ആഗസ്റ്റ് 29 ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്.
വീണ്ടും ഒരു തിരുവോണം കൂടി. ലോകമെങ്ങും പടർന്നുകൊണ്ടിരിക്കുന്ന രോഗഭീതിയിൽ ഇത്തവണ ഓണക്കൂട്ടായ്മകളുടെ തിരക്കുകളും ഇല്ലാതെ ലളിതമായി ആചരിക്കാം. മുറ്റത്തെ പൂക്കളാൽ പൂക്കളം സുന്ദരമാക്കാം. കർക്കടക കാറൊഴിഞ്ഞ ചിങ്ങത്തിന്റെ തെളിഞ്ഞ ആകാശം നിറയുന്ന ഓണനിലാവ് നമ്മുടെ മനസ്സിൽ ആശങ്കകൾ അകറ്റട്ടെ, പ്രത്യാശ പരക്കം പകരട്ടെ. മാവേലി നാടിന്റെ സ്മരണങ്ങൾ പുതുക്കാം ശുഭപ്രതീക്ഷയോടെ. എല്ലാവർക്കും ഓണാശംസകൾ. സഹതാപം ആർക്ക് വേണം, ചിന്താത്മകമായ ഒരു കഥ ശ്രോതാക്കൾക്കായി പറയുന്നു സഫ. നടന്നു പോകുമ്പോൾ വഴിയരികിലെ കൊച്ചു വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അങ്ങോട്ട് ചെന്നത്. ഒരു വൃദ്ധൻ തലക്ക് കൈകൊടുത്ത് കരയുന്നു. വിദ്യാസാഗർ മെല്ലെ ചെന്ന് വൃദ്ധനെ സ്പർശിച്ചുകൊണ്ട് തിരക്കി. എന്തു പറ്റി? എന്താ പ്രശ്നം? എന്തിനാ അങ്ങ് കരയുന്നത്? വൃദ്ധൻ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുതന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നു. പക്ഷേ എന്റെ പ്രശ്നം കേൾക്കുന്നതല്ലാതെ ആരും എന്നെ സഹായിക്കുന്നില്ല. വിദ്യാസാഗർ കാരണം ചോദിച്ചു മനസ്സിലാക്കി. കടബാധ്യത മൂലം വൃദ്ധന്റെ ഗൃഹം നാളെ ജപ്തി ചെയ്യും. അന്നു തന്നെ അതിനുള്ള പരിഹാരമുണ്ടാക്കിയിട്ടാണ് വിദ്യാസാഗർ മടങ്ങിയത്. വിദ്യാസാഗർ പിന്നീട് പറഞ്ഞു, വൃദ്ധൻ പറഞ്ഞത് സത്യമല്ലേ? പ്രശ്നം കേട്ടതുകൊണ്ട് മാത്രം കാര്യമായോ? അത് പരിഹരിക്കാനും ശ്രമിക്കണം. സഹതാപമല്ല, സേവന മനസ്ഥിതിയാണ് നാം അർഹതയുള്ളവർക്ക് കൊടുക്കേണ്ടത്. ടുഡേസ് സ്പെഷ്യൽ ഷഹ്മില ഇന്ന് വീണ്ടും പാടും. അതെ, ഇന്നലെ ചെറിയ സാങ്കേതിക തകരാറ് കാരണം ഷഹ്മിലയുടെ പാട്ട് ശ്രോതാക്കൾ ശ്രവിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ ഈ പ്രശ്നം ഞങ്ങളെ അറിയിച്ചു. ശ്രോതാക്കൾക്ക് വിഷമം നേരിട്ടതിൽ ഖേദിക്കുന്നു. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവൻ എന്നാണല്ലോ ഇന്നത്തെ മാപ്പിളപ്പാട്ട്. ഒരു തട്ടുപൊളിപ്പൻ പാട്ടാണ്, ഒന്ന് കേട്ടു നോക്കുറിയാൽ. പക്ഷി മദീനത്തെ മധുഹ് പാടി, തോരാത്ത മഴയത്തും മോഹത്തിൻ കന്നാസിൽ മദീനത്തെ നിലാവിൻ്റെ ഒളികൾ എങ്ങി. ഓരത്തോരൊഴുകണ അരുവിയും പാടി, മദീനത്തെ മലർത്തോപ്പിൽ ഒഴുകാൻ മോഹം. കൽബിൻ്റെ കോലായിൽ കിനാവിൻ്റെ മിഹ്റാബിൽ മരുപക്ഷി മദീനത്തെ മധുഹ് പാടി. തോരാത്ത മഴയത്തും മോഹത്തിൻ കന്നാസിൽ മദീനത്തെ നിലാവിൻ്റെ ഒളികൾ എങ്ങി. ഓരത്തോരൊഴുകണ അരുവിയും പാടി, മദീനത്തെ മലർത്തോപ്പിൽ ഒഴുകാൻ മോഹം. ബദറിലെ പശിയാലെ വരിഞ്ഞോരു കല്ലുകൾ, മദീനത്തെ വരമ്പത്ത് സ്വലാത്തോതുന്നു. ബദറിലെ പശിയാലെ വരിഞ്ഞോരു കല്ലുകൾ, മദീനത്തെ വരമ്പത്ത് സ്വലാത്തോതുന്നു. ത്വാഹാവിന്നിടം ചിന്തിയ ത്വാഹീഫിൻ താഴ്വാരം, കഥന ചരിതമോർത്ത് കരയുന്നുണ്ടേ. ഒട്ടകക്കുടൽമാല കഴുത്തിന്മേൽ വരിഞ്ഞിട്ടും, കാരുണ്യ കടലായോർ മാപ്പ് നൽകിയില്ലേ. കൽബിൻ്റെ കോലായിൽ കിനാവിൻ്റെ മിഹ്റാബിൽ മരുപക്ഷി മദീനത്തെ മധുഹ് പാടി. തോരാത്ത മഴയത്തും മോഹത്തിൻ കന്നാസിൽ മദീനത്തെ നിലാവിൻ്റെ ഒളികൾ എങ്ങി. ഓരത്തോരൊഴുകണ അരുവിയും പാടി, മദീനത്തെ മലർത്തോപ്പിൽ ഒഴുകാൻ മോഹം. ഓണാഘോഷത്തിന്റെ ഭാഗമായി IKTHSS റേഡിയോ തകർപ്പൻ മത്സരങ്ങളുമായി നാളെയും മറ്റന്നാളെയും നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. അതെ, ഒന്നാം ഓണത്തിന് ഓൺലൈനിലൂടെ സുന്ദരിക്ക് പൊട്ടതൊടൽ മത്സരം. വിജയിയെ കാത്തിരിക്കുന്നത് പടപ്പറമ്പ ഹിൽ ഗാർഡൻ സമ്മാനിക്കുന്ന ബ്രോസ്.
തിരുവോണ നാളിൽ മാസ്ക് ഇട്ട ഓണം. നിങ്ങളുടെ ഓണാഘോഷത്തിൽ മാസ്ക് ഇട്ട ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരൂ. ഏറ്റവും മികച്ച ഫോട്ടോകൾക്ക് ചട്ടിപ്പറമ്പ് വി എൽ സൂപ്പർ മാർക്കറ്റ് നൽകുന്ന 10,000 രൂപ വരുന്ന സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം തകർക്കാം. മത്സരങ്ങളുടെ വിശദാംശങ്ങളുമായി നാളെ ഇതേ സമയം. ഇന്നത്തേക്ക് വിടാം.